നമസ്കാരം. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും. പ്രമേയം കോൺഗ്രസ് പ്രവർത്തക സമിതി പാസാക്കി. എല്ലാ സംസ്ഥാന PCCകളും രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്നും ആവശ്യപ്പെട്ടു. രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ അത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കുമെന്നും റായ്ബറേലിയിൽ തുടരുമെന്നും വിവരമുണ്ട്. എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ തന്നെ പരിഗണിക്കാനാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവാകാൻ പ്രവർത്തക സമിതി രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടെന്ന് KC വേണുഗോപാലും അറിയിച്ചു. പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും യോഗ്യൻ. മോദിക്കെതിരായ പോരാട്ടത്തിൽ രാഹുലിന്റെ നയങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പ്രവർത്തക സമിതിയുടെ വികാരം രാഹുൽ മനസ്സിലാക്കും. ഉടൻ തീരുമാനമുണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ 140 കോടി ജനങ്ങളുടെ ശബ്ദമാണെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത്. പ്രവർത്തക സമിതിയുടെ തീരുമാനം എന്താണെന്ന് അറിയില്ല. 140 കോടി ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രാഹുൽ ഏറ്റെടുക്കണമെന്നതാണ് അത്. തൊഴിൽരഹിതർക്കും സ്ത്രീകൾക്കും വേണ്ടി പോരാട്ടം നയിച്ച ആളാണ് രാഹുലെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സംസാരിച്ച അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് വൈകിട്ടാണ് ചേരുന്നത്. യോഗത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിൽ രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. 99 സീറ്റ് നേടിയ കോൺഗ്രസ് 10 വർഷത്തിന് ശേഷമാണ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുന്നോടിയായി വിശാല പ്രവർത്തക സമിതി യോഗം ചേരും. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്ന യോഗം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലും രാഹുൽ ഏത് മണ്ഡലത്തിലും നിലനിർത്തണമെന്നതിലും ചർച്ച നടത്തും. വയനാട് ഉപേക്ഷിക്കാനാണ് കൂടുതൽ സാധ്യത. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് MPമാർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. കാർത്തി ചിദംബരം, മാണിക്യം ടാഗോർ തുടങ്ങിയവർ രാഹുൽ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ പ്രതിപക്ഷ നേതാവാകുന്നതിൽ മറ്റു കക്ഷികൾക്കും കാര്യമായ എതിർപ്പില്ല. 2019 തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം രാജിവെച്ച രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. 52 സീറ്റിലൊതുങ്ങിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃപദവിയും അന്നുണ്ടായിരുന്നില്ല. അതേസമയം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചെങ്കിലും സർക്കാരുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാതെയാണ് ഇന്ത്യാ സഖ്യം നീക്കം നടത്തിയത്. തൃണമൂൽ, സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി, ശിവസേന എന്നിവയാണ് ഇതിന്റെ മുൻനിരയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റില്ലാത്തതിനാൽ സർക്കാർ രൂപീകരിക്കാൻ തൽക്കാലം നീക്കം നടത്തേണ്ടതാണ് കോൺഗ്രസിന്റെ ചിന്ത. പ്രതിപക്ഷത്തിരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യാ സഖ്യ യോഗം തീരുമാനിച്ചിരുന്നു. സർക്കാരുണ്ടാക്കാൻ അവസരം ലഭിക്കുമ്പോൾ അതിനായി നീക്കം നടത്തുക എന്നതാണ് കോൺഗ്രസ് ഇടതുകക്ഷികളുടെ നിലപാട്. എന്നാൽ അവസരം വരുന്നതുവരെ കാത്തിരിക്കുകയല്ല, മറിച്ച് അവസരമുണ്ടാക്കി സർക്കാർ രൂപീകരിക്കുകയാണ് വേണ്ടതെന്നാണ് തൃണമൂൽ ഉൾപ്പെടെയുള്ളവരുടെ വാദം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം SP നേതാവ് അഖിലേഷ് യാദവിനെ ഫോണിൽ വിളിച്ച മമതാ ബാനർജി, TDPയുടെ ചന്ദ്രബാബു നായിഡു, JDU നേതാവ് നിതീഷ് കുമാർ എന്നിവരെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടതായിട്ടായിരുന്നു വിവരം. ഇരുവരുമായി അഖിലേഷിന്റെ പിതാവ് അന്തരിച്ച മുലായം സിംഗ് യാദവിനുണ്ടായിരുന്ന ഊഷ്മള ബന്ധവും മമത ഓർമ്മിപ്പിച്ചു. അതുപയോഗിച്ച് ഇരുവരിലേക്ക് പാലമിടാനായിരുന്നു ആവശ്യം. ആം ആദ്മി, ശിവസേന നേതാക്കളുമായി മമത ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു.